നാല് പേരെ കൊന്ന കഴുകമ്മത്തായി വന്നിരിക്കുന്നു. അവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. അതിന് എടാ, അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ ഉപദ്രവിക്കും. ചുമ്മാ പോണം ചേട്ടാ, അവനെ ബഹുമാനിക്കാൻ അവന്റെ തന്റെ അടുത്ത് പറയാൻ പറ. എന്നാ ശരി, നിന്റെ ഇഷ്ടം. രാമേന്ദ്ര, നമ്മൾ ഒരേ ദിവസം വന്നു, ഒരേ ദിവസം തന്നെ പുറത്തു പോകുന്നു. നമ്മൾ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. ശിക്ഷ കഴിഞ്ഞപ്പോഴാണോ നിനക്ക് കൂടുതൽ വേദന? ചെയ്യാത്ത തെറ്റിനല്ലേ ചേട്ടാ ഞാൻ ശിക്ഷ അനുഭവിച്ചത്. ഇപ്പോൾ വിട്ടയച്ചെങ്കിലും ഇനിമേൽ ഈ ലോകമേ എനിക്കൊരു ജയിലാണ്. നിനക്ക് നാട്ടിലേക്ക് പോകാൻ പ്രയാസമാണെങ്കിൽ എന്റെ കൂടെ വരും. ഇല്ല ചേട്ടാ, എനിക്ക് എന്റെ അമ്മയും പെങ്ങളെയും കാണണം. ഞാനൊരു കള്ളനല്ലെന്ന് വിശ്വസിക്കാൻ ഈ ഭൂമിയിൽ അവർ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്റെ അഡ്രസ് അറിയാമല്ലോ. അറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ വരണം. വരാം. ആ ശരി, പോവാം. ഈ കമ്പനിയുടെ പണം തന്റെ പെങ്ങളെ കെട്ടിക്കാനുള്ളതല്ല. എനിക്ക് ഒരേ ഒരു പെങ്ങളെ ഉള്ളൂ സാർ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. കെട്ടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ ചന്ത കൊണ്ടുപോയി ലേലം വിളിക്കടോ. സാർ, ഞാനൊരു സഹായത്തിന് അപേക്ഷിച്ചു പോയതുകൊണ്ട് ഇത്ര മനുഷ്യത്വമില്ല സംസാരിക്കണോ? പണം തരാൻ എനിക്ക് മനസ്സില്ല. ഈ കമ്പനി വക പണം മുതലാളി അറിയാതെ എങ്ങനെയൊക്കെ ചോരുന്നുണ്ടെന്ന് എനിക്കറിയാം. സാറിന് ഈ സ്വത്തും കാറും ബംഗ്ലാവും എല്ലാം ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ പൊയ്ക്കൊള്ളാം. എനിക്ക് നിങ്ങളുടെ കീഴിലുള്ള ജോലിയും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇന്ന് തന്നെ ഞാൻ മുതലാളിയെ കണ്ട് ഇവിടെ നടക്കുന്ന കൊള്ളരാരംഭങ്ങൾ മുഴുവൻ ഞാൻ തുറന്നു പറയും. നിങ്ങളുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. മിസ്റ്റർ രാമേന്ദ്രൻ, നിങ്ങൾ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയാണോ പണം ആവശ്യപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ കള്ളം പറയാറില്ല സാർ. എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. ഈ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാലേ എനിക്കൊരു മനസമാധാനായി. വരൂ വരൂ വരൂ. കടന്നു ചെല്ലു മോളെ. ദിവസത്തിൽ സമയമായി. സാർ, പണം മോഷ്ടിച്ചത് ഇവനാണ്. രാമേന്ദ്രൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാൻ പണം മോഷ്ടിച്ചത് ഹേമാനെ രാമേന്ദ്രൻ ഒരിക്കലും അത് ചെയ്യില്ല. സാർ, ഞാൻ പണോപരിച്ചു എന്ന് പറയാൻ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? സാറല്ലേ എനിക്ക് രൂപ തന്നത്. ഞാനോ? ഇൻസ്പെക്ടർ, ഇവൻ പണം വാങ്ങിച്ചു എന്ന് ഇപ്പൊ മനസ്സിലാവോ? എന്നോട് ഈ വഞ്ചന കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? ഇനി ഒന്നും നോക്കാനില്ല. ഇയാളെ വില നോക്കൂ. മനസ്സിലായതാ? എനിക്കെല്ലാം മനസ്സിലായി. നടക്കട്ടെ.
അയ്യോ ചൂടാ സാറേ, ആനക്കാലം എന്ന് പറഞ്ഞ ഇവിടെ ഒരു കുപ്പിയുടെ വേറെ നിങ്ങളെ മന്ത് കണ്ടുകൊണ്ട് പറഞ്ഞല്ല, കാശ് വെച്ചാട്ടെ. രാവിലെ ആ ഇവിടുത്തെ കണക്കെന്താ? ഇന്നത്തെ കള്ള് തീരെ മോശമാ, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. സപ്ലൈക്ക് നിർത്തിയിരിക്കുന്ന നീ കുടിച്ച ഓഫാണ്. കണ്ടറാക്കേ ക്ഷമിക്കണം, ഇവിടെ കുടിക്കാൻ വരുന്നവരെല്ലാം കള്ളു മോശം എന്ന് പറഞ്ഞു എല്ലാത്തിൽ ഓരോ ഗ്ലാസ് ഞാൻ അടിച്ചു നോക്കിയതാണ്. രാമേന്ദ്ര, രാമേന്ദ്ര. അമ്മാവ, ഞാനൊന്ന് വീട്ടിലോട്ട് കയറിയിട്ട് വരാം. നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ കൂടുതൽ ദുഃഖിപ്പിക്കരുതെന്ന് കരുതിയാണ് പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഞാൻ എഴുതി അറിയിക്കാഞ്ഞത്. എന്തുണ്ടായി അമ്മാവ? അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ബോധം കെട്ട് വീണ നിന്റെ അമ്മ. ഒന്ന് സമാധാനമായിട്ടിരിക്കും, അവൻ ഒരാപത്തും കൂടാതെ മറങ്ങി വരും. എന്റെ അമ്മയും അനുജത്തിയും അമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, എല്ലാം മറക്കൂല്ലേ? മറക്കാനോ? ആ ദ്രോഹി എന്നെ ചതിച്ചു, എന്റെ കുടുംബം തകർത്തു കളഞ്ഞു. അവനെ ഞാൻ എല്ലാം ക്ഷമിക്കൂ കുഞ്ഞെ. മോളെ, സരളെ. അച്ഛാ, ചേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. ബാലകൃഷ്ണന്റെ കത്ത്? അതെ. മോള് തന്നെ അവൻ വായിക്കേ. പ്രിയപ്പെട്ട അച്ഛനും അനുജത്തിക്കും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ അച്ഛനോട് പിണങ്ങി നാട് വിട്ടിട്ട് 5 വർഷമായി. പലയിടത്തും ചുറ്റിത്തിരിഞ്ഞു. ഇപ്പോൾ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. എനിക്ക് അച്ഛനോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അച്ഛനെയും സരളയും കാണാൻ ഞാൻ 2 ദിവസത്തിനകം വീട്ടിലെത്തും. അപ്പോ അവൻ ഇന്ന് എത്തണമല്ലോ. അതെ അച്ഛാ. എനിക്ക് സമാധാനമായി, ഇനി ഞാൻ അവനെ ഒരിടത്തും വിടുകയല്ല. ഇപ്പൊ അച്ഛൻ അതൊക്കെ പറയും, ചേട്ടൻ വന്നാ വീണ്ടും മുഴക്ക് പറയും. ഇല്ല മോളെ, അവൻ തിരിച്ചു വരികയും നിന്നെ യോജിച്ച ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്താൽ എന്റെ ഭാരം തീർന്നു. അച്ഛാ, അരി എടുപ്പത്തെടുക്കുന്നു, ഞാൻ ഇപ്പൊ വരാം. ഈശ്വര, എന്റെ മകൻ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയത്. അതെ, ഞാൻ വരില്ലെന്ന് വിചാരിച്ചു. നിന്റെ പണം അപഹരിച്ചതല്ലേ നീ എന്നെ ജയിലിൽ അയച്ചത്? അതിന്റെ പലിശ സഹിതം കണക്ക് തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രാമേന്ദ്ര, അന്ന് നീ മുതലാളിയെ കണ്ട് എന്റെ രഹസ്യങ്ങളെല്ലാം അറിയിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയന്നുപോയി. എന്റെ നിലനിൽപ്പിനെ കരുതിയാ ഞാൻ എല്ലാം ചെയ്തു പോയത്. നിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ എന്റെ കുടുംബം നശിപ്പിച്ചു. എന്റെ അമ്മ ഹൃദയപൊട്ടി മരിച്ചു, എന്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു. ഞാൻ തെറ്റുകാരനാണ്, പക്ഷേ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ എനിക്ക് കിട്ടിരാമേന്ദ്ര. വളഞ്ഞ വഴിയിലൂടെ ഞാൻ നേടിയതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ ജോലിയും പ്രതാപവും സമ്പാദ്യവും എല്ലാം, കുറെ കടം മാത്രം ബാക്കിയായി. കഴിഞ്ഞതെല്ലാം മറക്കും. ഞാൻ മറക്കാം,
എന്റെ അമ്മയുടെയും പെങ്ങളുടെയും ജീവൻ നിനക്ക് തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കൂ രാമേന്ദ്ര. ക്ഷമിക്കാനോ? രാമേന്ദ്രനല്ലേ സരളെ? അയ്യോ, രാമേന്ദ്രൻ കൊന്നതായിരിക്കും മോനെ. ഏത് രാമേന്ദ്രൻ? അച്ഛന്റെ കൂടെ കമ്പനിയിൽ ക്യാഷ്യറായിരുന്നവൻ. ഞാൻ താഴെ വന്നപ്പോഴേക്കും അവൻ സരളയെ കടത്തിക്കൊണ്ട് പോകുന്നതാണ് കണ്ടത്. എന്നെ അടിച്ച് വീഴ്ത്തിയിട്ടാണ് അവൻ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞത്. ചേട്ടാ, അവനിപ്പോ എവിടെ കാണും? ചേട്ടാ പറയൂ. ഞങ്ങൾക്കറിയില്ല കുഞ്ഞെ. ഈ സഭയിൽ എന്റെ അച്ഛനും എന്റെ കുടുംബത്തിന്റെ അഭിമാനവും എല്ലാം എരിഞ്ഞടങ്ങുകയാണ്. അച്ഛാ, ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടുന്നു. എന്റെ പെങ്ങളെയും കണ്ടുപിടിച്ച് അവനെ ഇതുപോലെ ഞാൻ ചുട്ടരിക്കും. ഇത് സത്യം. എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? നിന്നെ കൊണ്ടുവന്നതോ? എന്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെയും കൊല്ല. നിന്നെ കൊല്ലാതെ കൊല്ലാനാണടി ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ പെങ്ങളും മാനം കെട്ട് കിണറ്റിൽ ചാടി മരിച്ച നിനക്കറിയാമോ? അതിന് പകരം നീ മാനം കെട്ട് ഇഞ്ചിഞ്ചായി നശിക്കുന്നത് നീ കാണണം. അതിനെന്നെ കിട്ടുകയില്ലടാ. എന്റെ മാനം പോയാൽ ആ നിമിഷം ഞാൻ മരിക്കും. ചെടി, ഇതിനകത്ത് വെച്ച് നിനക്ക് മരിക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ ഒട്ടു വിട്ടയക്കുകയില്ല. ഒരു പെണ്ണിന്റെ നേരെ ഇത്രയും പരാക്രമം കാണിക്കുന്ന നീ ഒരു മനുഷ്യനാണോ? ചെടി, എന്നെ മനുഷ്യനുള്ളതാക്കി തീർത്തത് നിന്റെ അച്ഛനാണ്. എനിക്കിനി എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന അനുസരിക്കാതെ നിനക്ക് രക്ഷയില്ല. ഞാനോ? നിൽക്കവിടെ. നീ എന്താ കാണിക്കുന്നത്? ഇവിടെ ഒരു പാവം പെണ്ണല്ലേ? എന്നെ രക്ഷിക്കോ ചേച്ചി. ആരുമില്ല മോളെ, പേടിക്കണ്ട. നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അവളിറങ്ങി ഓടാൻ പോയതുകൊണ്ടാണ് ഞാൻ തടഞ്ഞത്. പുറത്തു വിടുന്നത് ആപത്താണ്. അവൾ എങ്ങും പോകാതെ ഞാൻ നോക്കിക്കൊള്ള. നീ നിയന്ത്രണം വിട്ട് പെരുമാറുന്നതാണ് ആപത്ത്. ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്ന വിവരം പോലീസ് അറിഞ്ഞാൽ? അമ്മണിയമ്മ എന്തിനാ പോലീസിനെ ഭയക്കുന്നത്? എത്രയെത്ര വലിയ ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടം കാണിക്കണോ? ശരി, രാമേന്ദ്രൻ വിളിച്ചോളൂ. ശരി, ഞാൻ പോകുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യൂ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ തരയുന്നത്? നീ ഭാഗ്യമുള്ളവളായതുകൊണ്ടാണ് എന്റെ വീട്ടിൽ തന്നെ വന്നിയേറുന്നത്. എനിക്കൊരു ഭാഗ്യവും വേണ്ട. എന്റെ അച്ഛനെ കൊന്നിട്ടാണ് ആ ദ്രോഹി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അനീസി, അവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. നിന്റെ വേദനകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ചേച്ചി, എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിനി ജീവിക്കുന്നത്. നിന്റെ ചേട്ടനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇന്നു മുതൽ
ഇത് നിന്റെ വീടാണെന്ന് കരുതിയാൽ മതി. ആ ഷാപ്പുകാരൻ ഗോപാലന്റെ അനന്തിരവനാണവൻ. അവൻ എവിടെയുണ്ടെന്ന് ഗോപാലന് അറിയാൻ കഴിയും. എവിടെയായിരുന്നാലും ഞാൻ അദ്രോഹിയെ കണ്ടുപിടിക്കും. എന്റെ കുടുംബം തകർത്തവനെ വകവരുത്തുന്നതിന് വേണ്ടിയായിരിക്കും ഞാൻ എന്നെ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ അവനെ കണ്ടിട്ടില്ലോ ചേട്ടാ. നിന്റെ നിറവും തടിയും തന്നെയാണ് അവനും. ആ പിന്നെ അവന്റെ കയ്യിൽ പച്ച കുത്തി അടയാളമുണ്ട്. പ്രിയപ്പെട്ട അമ്മാമൻ വായിച്ചറിവാൻ, ഇതിൽ കാണിച്ചിരിക്കുന്ന വിലാസത്തിൽ എഴുതിയാൽ എനിക്ക് കിട്ടും. ഞാൻ സരളയെ ഒരിടത്ത് രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ്. ഇനി അയാളുടെ മകനെ കൂടെ കിട്ടിയാലേ എന്റെ പ്രതികാര വാഞ്ഛ പൂർത്തിയാവുകയുള്ളൂ. ഞാനിവിടെ രാമൻകുട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിവരം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് സ്വന്തം അനന്തരവൻ. എടാ, ഇതിന്റെ കാര്യം ഇവരെന്തിരിക്കുന്നു? എടോ രാമേന്ദ്രൻ എവിടെ? രാമേന്ദ്രൻ കാഷ്യർ രാമേന്ദ്രൻ. ഇവിടെ കാഷ്യറും കണക്കപ്പിള്ളയും മുതലാളിയൊക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എടോ, താൻ തന്നെ വേഷം കെട്ടി എന്റെ അടുത്ത് ഇറങ്ങരുത്. എന്റെ കുടുംബം തകർത്ത ദ്രോഹി തന്നെ അനന്തരവനല്ലേ? അനന്തരവനോ? എനിക്ക് പെങ്ങന്മാരെയല്ലേ പിന്നെ പറഞ്ഞ അനന്തരവന്. അയ്യോ, എടാ ഇവിടെ കണ്ണൂർക്കാൻ പല രാമേന്ദ്രന്മാരും വേണ. കുട്ടപ്പാ, അവൻ സാധാരണ 24 മണിക്കൂറും കള്ളു പിടിച്ച് നടക്കുന്നവന്. വേറെ ഏതെങ്കിലും ഷാപ്പിൽ ചേർന്ന് അന്വേഷിച്ചാൽ ചിലപ്പോ കണ്ടുവന്നു വരും. ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം. താൻ അവന്റെ 16 തയ്യാറായിക്കും.